ഈ കോവിഡ് കാലത്ത് രോഗങ്ങളെ ചെറുക്കുവാനുള്ള പ്രതിരോധശേഷി എല്ലാവർക്കും അത്യാവശ്യമാണ്. ഇന്ന് നമുക്ക് രോഗപ്രതിരോധശേഷിക്ക് ഏറ്റവും ഉത്തമമായ നെല്ലിക്കയെപ്പറ്റി അറിയാം. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴായി ഔഷധമായും ഭക്ഷണമായും ഉപയോഗിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഇതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും പലർക്കും അറിയണമെന്നില്ല. നെല്ലിക്കയുടെ മറ്റൊരു പേരാണ് ധാത്രി. ധാത്രി എന്നതിൻ്റെ അർത്ഥം അമ്മ എന്നാണ്. ഒരമ്മ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ പല രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാനുള്ള കഴിവ് നെല്ലിക്കയ്ക്കുണ്ട്. നെല്ലിക്കയിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ സി ആണ്. കൂടാതെ കാൽഷ്യം, വൈറ്റമിൻ ബി, ഇരുമ്പ്, ഫോസ്ഫറസ്, ഫൈബർ, അമിനോ ആസിഡ്, സിങ്ക്, വൈറ്റമിൻ ബി, ടാനിക് ആസിഡ്, റെസിൻ, പഞ്ചസാര, അന്നജം, പ്രോട്ടീൻ, ആൽബുമിൻ, സെല്ലുലോയിഡ് എന്നിവയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. നിരവധി രോഗങ്ങളുടെ ശമനത്തിനുള്ള ഔഷധമായി നെല്ലിക്ക ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നു. പ്രസിദ്ധമായ ചവനപ്രാശത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു കൂട്ടാണ് നെല്ലിക്ക. അപ്പോൾ തന്നെ അതിൻ്റെ പ്രത്യേകത ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ചവനപ്രാശം എന്നതിനെപ്പറ്റി ഞാൻ മുമ്പ് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ചേരുവ നെല്ലിക്ക തന്നെയാണ്. അസിഡിറ്റി ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഔഷധമാണ് നെല്ലിക്ക. നെല്ലിക്കാ ചൂർണം പശുവിൻ നെയ്യിൽ കലർത്തി കഴിച്ചാൽ അസിഡിറ്റിക്ക് ശമനം ലഭിക്കും. കൂടാതെ നെല്ലിക്കയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണമുള്ളതിനാൽ പനി, ചുമ പോലെയുള്ള സീസണൽ ഡിസീസിൽ നിന്നും നമ്മുടെ ശരീരത്തെ രക്ഷിക്കുവാനും അതിന് കഴിയും. ഇന്ന് പലരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് മുടികൊഴിച്ചിലും അകാല നരയും. ഇതിനുള്ള പരിഹാരവും നെല്ലിക്കയിലുണ്ട്. നെല്ലിക്കാ നീര് വിധിപ്രകാരം എള്ളെണ്ണയിൽ കാച്ചി തലയിൽ തേച്ച് കുളിച്ചാൽ മുടി കൊഴിച്ചിലും അകാല നരയും മാറിക്കിട്ടും. കൂടാതെ നെല്ലിക്കാ നീരും വെളിച്ചെണ്ണയും കരിഞ്ചീരകവും ചേർത്ത് ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കിയാൽ അതും തലമുടിക്ക് വളരെ ഉത്തമമാണ്. പ്രമേഹ രോഗികൾക്കുള്ള ഉത്തമ ഔഷധമാണ് നെല്ലിക്ക. നെല്ലിക്ക രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. നെല്ലിക്കാ നീരിൽ മഞ്ഞപ്പൊടിയും ചേർത്ത് കുറഞ്ഞ അളവിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് പ്രമേഹം മരുന്നുകളില്ലാതെ തന്നെ നിയന്ത്രിക്കുവാൻ ഫലപ്രദമാണ്. ഞാനിപ്പോൾ പറയുന്ന ഈ നെല്ലിക്കയുടെ പ്രയോഗങ്ങളെല്ലാം തന്നെ നമ്മുടെ ആശുപത്രിയിൽ വരുന്ന രോഗികളിൽ ഉപയോഗിച്ച് വളരെ ഫലപ്രദമായി കണ്ടിട്ടുള്ളവ മാത്രമാണ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഗാലിക് ആസിഡ്, എലജിക് ആസിഡ് എന്നിവയാണ് പ്രമേഹത്തെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നത്. അനീമിയ പോലെയുള്ള പ്രശ്നങ്ങളിൽ നെല്ലിക്ക ശർക്കര ചേർത്ത് കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. കുട്ടികളിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കുവാനും വിശപ്പുണ്ടാകുവാനും നെല്ലിക്ക ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ലേഹ്യവും അരിഷ്ടവും വളരെ ഫലപ്രദമാണ്. ഭക്ഷണത്തിന് മുൻപ് നെല്ലിക്കയുടെ നീര് കഴിക്കുന്നതിലൂടെ ദഹനം സുഗമമാകുന്നു. നെല്ലിക്കയും കാന്താരിമുളകും മോരും ചേർത്ത് ദിവസവും കഴിക്കുന്നതിലൂടെ കൊളസ്ട്രോൾ കുറയുന്നു. നെല്ലിക്കയിൽ ധാരാളമായി ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധത്തെ ഇല്ലാതാക്കുവാനും ഇത് സഹായിക്കും. മലബന്ധത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് രാത്രിയിൽ കിടക്കുന്ന നേരം നെല്ലിക്കയുടെ ജ്യൂസ് അല്പം ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് ശോധന നന്നായി നടക്കുവാൻ സഹായിക്കും. നെല്ലിക്ക സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ചർമ്മത്തിൻ്റെ ചെറുപ്പം നിലനിർത്തുവാനും സാധിക്കും. കൂടാതെ ദിവസവും രാവിലെ നെല്ലിക്ക ജ്യൂസിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് മുഖകാന്തി വർദ്ധിപ്പിക്കും. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ നെല്ലിക്കയിൽ ധാരാളമുള്ളതിനാൽ ഇത് നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഇതിനായി നെല്ലിക്ക നീരിൽ മഞ്ഞപ്പൊടി ചേർത്ത് കഴിക്കാവുന്നതാണ്. കൂടാതെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും നെല്ലിക്ക സഹായിക്കുന്നു. വായിലെ അൾസറിനുള്ള ഏറ്റവും നല്ലൊരു പരിഹാരമാണ് നെല്ലിക്ക. നെല്ലിക്ക അടങ്ങിയ ത്രിഫല ചൂർണം തേൻ ചേർത്ത് കഴിക്കുന്നത് വായിലെ അൾസറിന് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ് അടിച്ചു കുടിക്കുന്നതും വായിലുണ്ടാകുന്ന അൾസറിനെ ഇല്ലാതെയാക്കുവാൻ സഹായിക്കും. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ ത്രിഫല ചൂർണം തേൻ ചേർത്ത് കഴിക്കുന്നത് കാഴ്ചശക്തി വർദ്ധിക്കുവാനും കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും വളരെ ഫലപ്രദമായ ഒരു ആയുർവേദ ഔഷധമാണ്. അതുപോലെ തന്നെ നെല്ലിക്കാ നീരും തേനും ചേർത്ത് ദിവസവും കഴിക്കുന്നതും കാഴ്ചശക്തി വർദ്ധിക്കും. നെല്ലിക്കാ പൊടി നെയ്യും ചേർത്ത് കുറഞ്ഞ അളവിൽ പതിവായി കഴിച്ചാൽ ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. മൂത്രതടസ്സമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ
നെല്ലിക്ക അരച്ച് അടിവയറ്റിൽ പുരട്ടാവുന്നതാണ്. അതിൻ്റെ ശീതവീര്യം മൂത്രത്തിലെ ചുടിച്ചിൽ കുറയ്ക്കുവാനും മൂത്രം സുഗമമായി പുറത്തേക്ക് വരുവാനും സഹായിക്കും. ശരീരഭാരം കുറയ്ക്കുവാനും നെല്ലിക്ക വളരെയധികം സഹായിക്കുന്നു. ഇതിനായി നെല്ലിക്ക ജ്യൂസ് ഉപയോഗിക്കാവുന്നതാണ്. നെല്ലിക്കയിൽ ധാരാളമായി ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും. ആമാശയ സംബന്ധമായ അസുഖങ്ങൾക്കും നെല്ലിക്ക ഉത്തമമാണ്. ജലദോഷത്തിൻ്റെ പ്രശ്നമുള്ളവർക്കും തേനും നെല്ലിക്കയും ചേർത്ത് കഴിക്കാവുന്നതാണ്. നെല്ലിക്ക ശരീരത്തെ തണുപ്പിക്കുന്നതിനാൽ ചൂടുകാലങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്നതിന് വളരെ നല്ലതാണ്. ടെൻഷൻ കൂടുതലുള്ളവർക്ക് നെല്ലിക്ക അരച്ച് തലയിൽ പായ്ക്കിടുന്നതും വളരെ ഫലപ്രദമാണ്. മാനസിക രോഗങ്ങളിൽ ശിരോധാര തുടങ്ങിയ ചികിത്സകൾക്കും നെല്ലിക്ക ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. നെല്ലിക്ക നീരിൽ നെയ്യും ഇന്ദുപ്പും കലർത്തി കഴിക്കുന്നത് ഛർദിക്കും ആശ്വാസം നൽകും. നെല്ലിക്ക ജ്യൂസാക്കി കുടിക്കുന്നതിലൂടെ അധ്വാനങ്ങളിലൂടെയും മറ്റും നഷ്ടപ്പെട്ട ഊർജം തിരികെ ലഭിക്കും. നെല്ലിക്കയിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകളുടെ ബലത്തിന് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. ശരീരത്തിലുണ്ടാകുന്ന ത്രിദോഷങ്ങളായ വാദം, പിത്തം, കഫം എന്നിവയെ ശമിപ്പിക്കുവാൻ നെല്ലിക്ക ഉപയോഗിക്കുന്നു. ശ്വാസമുട്ടൽ, ചുമ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് നെല്ലിക്ക കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. നെല്ലിക്ക നീരിൽ കുറച്ച് തിപ്പലിപ്പൊടി ചേർത്ത് ദിവസവും കഴിക്കുന്നത് ശ്വാസമുട്ടലിനും ആശ്വാസം നൽകും. ഒട്ടുമിക്ക ആളുകളും വിചാരിച്ചിരിക്കുന്നത് നെല്ലിക്ക പുളിയുള്ള ഭക്ഷണ പദാർത്ഥമായതിനാൽ പുളിച്ചിതകെട്ടൽ കൂടുമെന്നതാണ്. എന്നാൽ ഈ ധാരണ തെറ്റാണ്. പുളിച്ചിതകെട്ടൽ ഉള്ളവർക്ക് നെല്ലിക്ക ഫലം നൽകുന്ന നല്ലൊരു ഔഷധമാണ്. നെല്ലിക്കയുടെ നീര് തേനും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് പുളിച്ചിതകെട്ടൽ, ഏമ്പക്കം എന്നിവയെ മാറ്റിത്തരുന്നതാണ്. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നെല്ലിക്ക വളരെയധികം സഹായിക്കുന്നുണ്ട്. അതിനുവേണ്ടി നെല്ലിക്ക ജ്യൂസിൽ അല്പം ചെറുതേനും ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 2-3 ദിവസം ചെയ്യാവുന്നതാണ്. നെല്ലിക്ക പല വിധത്തിൽ ഭക്ഷണമായി ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നെല്ലിക്ക തേനിലിട്ട് വെച്ച് തേൻ നെല്ലിക്കയായി കൊടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ടീനേജേഴ്സിനൊക്കെ നെല്ലിക്ക അച്ചാറായി കൊടുക്കാവുന്നതാണ്. ഒട്ടനവധി ആയുർവേദ ഔഷധങ്ങളിൽ നെല്ലിക്ക ഒരു മെയിൻ കണ്ടന്റായി ഉപയോഗിച്ചു വരുന്നു. ചവനപ്രാശം, ത്രിഫലാചൂർണം, നെല്ലിക്കാസവം, നെല്ലിക്കാരിഷ്ടം എന്നിവയിലെല്ലാം നെല്ലിക്ക ഉപയോഗിച്ചുണ്ടാകുന്ന ആയുർവേദ ഔഷധങ്ങളാണ്. നെല്ലിക്കാരിഷ്ടവും നെല്ലിക്കാ ലേഹ്യവുമൊക്കെ പണ്ട് വീടുകളിൽ തന്നെ മുത്തശ്ശിമാർ സ്വന്തമായി തന്നെ ഉപയോഗിച്ച് വരാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരം ഗൃഹവൈദ്യങ്ങളെല്ലാം തന്നെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ആയുർവേദ വിധിപ്രകാരം നെല്ലിക്ക ഉപയോഗിച്ച് മാനസിക സംഘർഷങ്ങൾക്ക് ചെയ്തു വരുന്ന ഒരു ചികിത്സാ രീതിയാണ് നെല്ലിക്കാത്താളം, തക്രധാര തുടങ്ങിയവ. തലയിൽ നെല്ലിക്ക പല വിധത്തിൽ ഉപയോഗിക്കാറുണ്ട്. നെല്ലിക്ക ഉണക്കിപ്പൊടിച്ച് മൈലാഞ്ചി പൊടിയോടെ ചേർത്ത് ഒരു നാച്ചുറൽ ഹെയർ പായ്ക്കായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇത് താരൻ കൂടുതലുള്ള അവസ്ഥയിൽ വളരെ ഫലപ്രദമാണ്. നെല്ലിക്ക നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റായിട്ടും ഉപയോഗിക്കാവുന്ന ഭക്ഷണമാണ്. കാരണം ഇതിൽ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാനും നെല്ലിക്ക നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കാവുന്നതാണ്. അതിനാൽ നിത്യജീവിതത്തിൽ നെല്ലിക്കയുടെ ഉപയോഗം ഒരിക്കലും മറന്നുകൂടാ. നിങ്ങളുടെ വീടുകളിലും ഇത്തരം നെല്ലിക്കയുടെ പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റായി അറിയിക്കുക. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.